സംസ്ഥാനത്ത് ഇന്ന് 4,892 പേർക്ക് കോവിഡ്. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കായിക സംസ്കാരം അന്യം നിന്നുപോകുന്ന സാഹചര്യത്തിൽ കായിക മേഖലയിൽ പുത്തൻ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരികയാണെന്ന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ. പയ്യന്നൂർ നഗരസഭ ഡിജിറ്റൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിൽ പരാതിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അന്തരിച്ച ജനകീയ ഡോക്ടർ സി പത്മനാഭന്റെ വീട്ടിൽ ഉമ്മൻചാണ്ടി എത്തി. പത്മനാഭൻ ഡോക്ടർ സമൂഹത്തിന് മാതൃകയായ മനുഷ്യസ്നേഹിയായ ഡോക്ടറാണെന്ന് ഉമ്മൻചാണ്ടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും ടി വി രാജേഷ് എം എൽ എ നിർവഹിച്ചു. എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അനുമതി നൽകാത്ത മാടായി ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എന്നാൽ മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ. ചെറുതാഴം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അതിയടം വയലിനു സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലെ തടയണകൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തടയണകൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ പ്രദേശത്തെ കൃഷിയിടങ്ങൾ വറ്റിവരണ്ട നിലയിലെന്ന് കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ നഗരസഭ ഡിജിറ്റൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഓൺലൈനായി നിർവഹിച്ചു. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കായിക സംസ്കാരം അന്യം നിന്നുപോകുന്ന സാഹചര്യത്തിൽ കായിക മേഖലയിൽ പുത്തൻ പദ്ധതികൾ സർക്കാർ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കായിക സംസ്കാരം അന്യം നിന്നുപോകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കായിക മേഖലയിൽ പുത്തൻ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നത്. ഇത് കായിക മേഖലയിൽ വളർന്നുവരുന്ന പ്രതിഭകൾക്ക് ഏറെ പ്രയോജനമാകും. കായിക മേഖലയിലെ അടിസ്ഥാന വികസനം, ചെറിയ പ്രായം മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിശീലനം, കായിക താരങ്ങളുടെ ക്ഷേമം എന്നീ മൂന്ന് വിഷയങ്ങൾക്കും സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ട്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ 498 പേർക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകിയതായും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. കായിക സംസ്കാരം അന്യം നിന്നുപോകുന്നതായും പരാതി ഉണ്ടായിരുന്നു. കളിയെയും കളിക്കാരെയും പരിഗണിക്കുന്ന കാര്യത്തിൽ പുരോഗമനപരമായ ഒരു നിലപാട് നമുക്കുണ്ടായിരുന്നില്ല. കായിക ഭരണത്തെ മോശം പ്രവണതകൾ ഇതിന് കാരണം എന്നതും വസ്തുതയാണ്. അസാധാരണ പ്രതിഭ കൊണ്ട് ഉയർന്നു വരുന്നവരായിരുന്നു നമ്മുടെ മുൻകാല താരങ്ങളിൽ ബഹുഭൂരിപക്ഷം. കായിക രംഗത്ത് നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിപുലവും വിശദവുമായ പദ്ധതികൾ തയ്യാറാക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ്. ചടങ്ങിൽ ശ്രീകൃഷ്ണൻ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഇവിടെ സ്റ്റേഡിയവും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നഗരസഭയുടെ ഭാഗത്തു നിന്നും എം എൽ എ എന്നുള്ള നിലയിൽ ഞാനും രണ്ടും കൂടി ചേർന്നും സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കുകയുണ്ടായി. സ്റ്റേഡിയത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കായി 13.41 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, സ്വിമ്മിംഗ് പൂൾ, ഡ്രസ്സിംഗ് റൂം, ഇൻഡോർ സ്റ്റേഡിയം എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ. ഒരു വർഷം മുമ്പ് ടെൻഡർ നടപടി പൂർത്തിയായിരുന്നുവെങ്കിലും കോവിഡ് വ്യാപനം മൂലം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിട്ടില്ല. പയ്യന്നൂരിന്റെ ഒരു ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, ശ്രീകൃഷ്ണൻ എം എൽ എ പി വി കുഞ്ഞപ്പൻ, ശശി വട്ടക്കോവൽ, കെ ആർ അജി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിൽ പരാതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2015 തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണത്തെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒന്നാമത് ലോക്കൽ ബോഡീസിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും ലോക്കൽ ബോഡി സെലക്ഷനിൽ യു ഡി എഫ് താഴെയ. അപ്പം 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ അന്നത്തെ അതേ നിലനിൽക്കുക.
ഗ്രാമപഞ്ചായത്താണെങ്കിൽ 23 പഞ്ചായത്ത് കൂടുതൽ കിട്ടി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ. മുനിസിപ്പാലിറ്റി രണ്ടും ഈക്വലാണ്. പിന്നെ കോർപ്പറേഷൻ അന്ന് ഒന്ന്, ഇന്നും ഒന്ന്, കണ്ണൂരി ഒന്ന്. അന്ന് പിന്നെ ഉണ്ടായിരുന്നത് എറണാകുളത്തെയായിരുന്നു. ഇപ്പോൾ ആവശ്യം എറണാകുളം കിട്ടാതെ വന്നപ്പം കണ്ണൂർ കിട്ടി. പിന്നെ കുറവ് വന്നത് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പല റിബലുകളുള്ളത് കൊണ്ടും സ്ഥാനാർത്ഥികളുടെ കാര്യം സംബന്ധിച്ചൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടൊക്കെയാണ്. പക്ഷേ അതും പിന്നെ അത് ജില്ലാ പിന്നെ സ്റ്റേറ്റ് ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യു ഡി എഫ് തികഞ്ഞ ആത്മപ്രതീക്ഷയോടു കൂടിയാണ് പ്രവർത്തന രംഗത്ത് ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് നീങ്ങുക. പി എസ് സി വിഷയത്തിൽ തൊട്ടു മുൻപിൽ സമരം കിടക്കുന്നവരെ മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണ്. അവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മുഖ്യമന്ത്രി തനിക്കെതിരായ പ്രസ്താവന പിൻവലിക്കുമെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഇതുവരെ തൊട്ടു മുമ്പിൽ കിടക്കുന്ന യുവാക്കളുമായി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയത്തില്ലായിരുന്നു. ഇനിയാണേലും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞത് പിൻവലിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനാണ് സമരം ചെയ്യുന്നതോടെ കാലി പിടിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറയുന്നത്, അവർ പരീക്ഷ എഴുതി, 100,000 പോലെ ആൾക്കാർ പരീക്ഷ എഴുതി. അതിനകത്ത് ഒന്നും റാങ്ക്, രണ്ടും റാങ്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ വിദ്യാർത്ഥികൾ രണ്ടുപേർ, അവരാണ് കോളേജ് ഭരിക്കുന്നത്. അവർ പരീക്ഷ എഴുതി ഒന്നും രണ്ടും റാങ്ക്. അപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. ക്ലാസ് കയറത്തില്ല, പഠിക്കത്തില്ല, കുഴപ്പക്കാരായിട്ട് നടക്കുന്നവർ ഒന്നും 100,000 ഒന്നും രണ്ടും. അപ്പം പരാതിയായി, കേസായി, അന്വേഷണമായി. പോലീസ് ഒരു ടെസ്റ്റ് നടത്തി ഇവർക്ക്, ഈ രണ്ടു പേർക്ക് 0 മാർക്ക്. അപ്പോൾ ഇന്നലെ റാങ്ക് ഹോൾഡേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, സാറേ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലെ 3 പേരുടെ ജീവിതം ഞങ്ങൾ തകർത്തു, നിങ്ങളുടെ ജീവിതവും ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞ് ആ പരീക്ഷ എഴുതിയവരെ ഇനിയും പി എസ് സി പരീക്ഷ പോലും എഴുതാൻ മേലാത്ത വിധത്തിൽ ഡിവാർ ചെയ്തിരിക്കുക. അപ്പോൾ ആ വൈരാഗ്യത്തിനാണ് അവരോട് ഇത് ചെയ്യുന്നതെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ പറയത്തില്ല. മാണി സി കാപ്പൻ്റെ വരവ് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. അന്തരിച്ച ജനകീയ ഡോക്ടർ സി പത്മനാഭന്റെ വീട്ടിൽ ഉമ്മൻചാണ്ടി എത്തി. രാവിലെ 10 മണിയോടെയാണ് ഉമ്മൻചാണ്ടി വെങ്ങരയിലെ വീട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. പത്മനാഭൻ ഡോക്ടർ സമൂഹത്തിന് മാതൃകയായ മനുഷ്യസ്നേഹിയായ ഡോക്ടറാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. നിരവധി രോഗികൾക്ക് സ്വാന്തനം പകർന്ന ജനകീയ ഡോക്ടർ സി പത്മനാഭന്റെ വീട്ടിൽ ആശ്വാസവുമായി ജനനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തി. രാവിലെ 11 മണിയോടെയാണ് വെങ്ങരയിലെ വീട്ടിലെത്തിയത്. പത്മനാഭൻ ഡോക്ടർ സമൂഹത്തിന് മാതൃകയായ മനുഷ്യസ്നേഹിയായ ഡോക്ടറാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം കനത്ത നഷ്ടമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കെ പി സി സി സെക്രട്ടറി എം പി മുരളി, കോൺഗ്രസ് നേതാക്കളായ കെ വി രാമചന്ദ്രൻ, കെ ബ്രജേഷ് കുമാർ, പി പി കരുണാകരൻ, സുധീർ വെങ്ങര, മടപ്പള്ളി പ്രദീപൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി, അംഗങ്ങളായ കക്കോപ്രവൻ മോഹനൻ, പുഷ്പകുമാരി, എ വി സനിൽ, കൂടച്ചീര സുരേന്ദ്രൻ, മടപ്പള്ളി മംഗള, കെ ഇ മുഹമ്മദ് റാഹിബ് എന്നിവർ ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടറുടെ കുടുംബാംഗങ്ങളെ ഉമ്മൻചാണ്ടി ആശ്വസിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എംഎൽഎ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അനുമതി നൽകാത്ത മാടായി ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. മിനി ഹൈമാസ്റ്റ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും വലിയ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് പഞ്ചായത്തിന് ബാധ്യതയാകുമെന്നും മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ പറഞ്ഞു. മാടായി ഗ്രാമപഞ്ചായത്തിലെ എരിപുരം പോലീസ് സ്റ്റേഷൻ, വടുകുന്ത ശിവക്ഷേത്രം, താരാപുരം, മാടായി, ഇട്ടമ്മൽ, മുട്ടം, കക്കാടംപുറം എന്നിവിടങ്ങളിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന് പഞ്ചായത്ത് അനുമതി നൽകിയില്ല എന്നാണ് സമരക്കാരുടെ ആരോപണം. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായും അറിയാം.
മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതൃത്വത്തിലിരിക്കുന്നവരുമായി സംസാരിച്ചപ്പോൾ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുങ്ക മാത്രമാണെന്ന് നമുക്ക് വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മാടായി പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന വലിയ ഹൈമാസ് ലൈറ്റ് ഭീമമായ കറണ്ട് ചാർജും മെയിന്റനൻസും പഞ്ചായത്തിന് ബാധ്യതയുണ്ടാകുമെന്നും പകരം 8 മിനി ഹൈമാസ് ലൈറ്റ് അനുവദിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. MLA രാഷ്ട്രീയം കളിക്കുകയാണെന്നും സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരൻ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി യോഗം ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു. ഹൈമാക്സ് ലൈറ്റുകൾ ഭാരിച്ച ഉത്തരവാദിത്തമായി നമുക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ മെയിന്റനൻസും അതുപോലെ തന്നെ അതിന്റെ കറണ്ട് ചാർജും ഒക്കെ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും MLA ആയാലും MP ആയാലും നമുക്കൊരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചു തന്നാൽ പിന്നീട് അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും പഞ്ചായത്തിന്റെ ചുമതല. അത് കത്താതിരുന്നാൽ അതിനുള്ള പഴി കേൾക്കേണ്ടത് പഞ്ചായത്താണ്. അതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അടക്കേണ്ടത്, അതിന്റെ മെയിന്റനൻസ്. അത് ഹൈമാക്സ് ലൈറ്റിന്റെ മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു തൂണുമ കയറുന്നത് പോലുള്ള മെയിന്റനൻസ് നടത്താൻ പറ്റില്ല. അതിന് പറ്റിയ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തമുണ്ട്. അതും അതിന് പകരം ഈ ഇതേ ഫണ്ട് ഉപയോഗിച്ച് മിനി മാക്സ് ലൈറ്റ് ആക്കി തന്നാൽ മിനി മാക്സ് ലൈറ്റ് റിപ്പയർ ചെയ്യുന്നതിനും അതിന്റെ കറണ്ട് ചാർജ് അതുപോലെ തന്നെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ലഘൂകരിച്ച് കിട്ടുന്നതാണ്. മാത്രമല്ല 4 ഹൈമാക്സ് ലൈറ്റിന് പകരം 8 മിനി മാക്സ് ലൈറ്റ് നമ്മുടെ പഞ്ചായത്തിലേക്ക് ലഭിച്ചാൽ നമുക്ക് 8 കേന്ദ്രങ്ങളിലേക്ക് വെക്കാവുന്നതാണ്. MLA നിർദ്ദേശിച്ച മേഖലയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി പറയുന്ന മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമഗ്രമായ ഒരു പദ്ധതിയാക്കി നീട്ടിക്കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി ഞങ്ങൾ കത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. DYFI നടത്തിയ സമരത്തിന് വരുൺ ബാലകൃഷ്ണൻ, ആർ ലെനീഷ്, ആനന്ദ്രാജ്, ഡി ധനേഷ് എന്നിവർ നേതൃത്വം നൽകി. പഴയങ്ങാടി SI ഇ ചന്ദ്രൻ, KJ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടാത്തതിനാൽ കടലാസിൽ ഒതുങ്ങിയ ഏഴിമല പുളിങ്ങോം ഭാഗമണ്ഡലം പാതയ്ക്ക് ബദലായി കേരള അതിർത്തിയിലെ കാനം വയലിൽ തുടങ്ങി കർണാടകയിലെ മാങ്കുണ്ടി എസ്റ്റേറ്റ് വഴി കോറങ്കാലയിലെത്തുന്ന പുതിയ പാത യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു. BJP സംസ്ഥാന നേതാക്കൾ പ്രദേശം സന്ദർശിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് കാനം വയലിൽ നിന്നും കർണാടക വനത്തിലൂടെയുള്ള മൺപാതയിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പാതയുടെ സാധ്യത തേടിയത്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാനാംവയൽ കോറങ്കാല കാനാംവയലിൽ നിന്ന് തുടങ്ങി കോറങ്കാലയിൽ എത്തുന്ന ഏകദേശം 14 കിലോമീറ്ററും ഉള്ള റോഡിന്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. ഇതിൽ പൂർണ്ണമായും ഫോറസ്റ്റ് ഏരിയയിലൂടെയല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പുതിയ എലൈൻമെന്റായി കണക്കാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിലെ നമ്മുടെ ഈ ഒരു പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു തൊട്ടടുത്തുള്ള സംസ്ഥാനം എന്ന രീതിയിൽ ഒരു വലിയൊരു മെട്രോപൊളിറ്റിക്കൽ സിറ്റിയുടെ അടുത്തുള്ള ജില്ല എന്ന രീതിയിൽ വലിയൊരു വികസനം കാണുന്നതാണ് ഈ റോഡ് നിലയിൽ വന്നു കഴിഞ്ഞാൽ. ചെറുപുഴ പഞ്ചായത്തിലെ തന്നെ കാനംവയലിൽ നിന്നും കർണാടക വനത്തിനുള്ളിലെ മാങ്കുണ്ടിയിലുള്ള സ്വകാര്യ എസ്റ്റേറ്റ് വഴി ഭാഗമണ്ഡലം ബംഗളൂരു പാതയിലെ കൊറങ്കാല സർക്കാർ സ്കൂളിന് സമീപത്തേക്ക് എത്തുന്ന തരത്തിൽ പുതിയ പാത സാധ്യമാക്കാനാണ് നീക്കം. കാനംവയലിൽ നിന്നും 14.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊറങ്കാലയിൽ എത്താനാകും. നിലവിൽ കാനംവയലിൽ നിന്നും മാങ്കുണ്ടി എസ്റ്റേറ്റിലേക്കും അവിടെ നിന്നും മറ്റു സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലൂടെയും കൊറങ്കാലയിലേക്ക് എത്തുന്നിടത്തേക്കും കിലോമീറ്ററുകളോളം മണ്ണ് റോഡുണ്ട്. ഈ റോഡുകൾ വികസിപ്പിക്കുകയും പുതുതായി 5 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ വെള്ളൂർ ദേശീയപാതയിൽ നിന്നും ചെറുപുഴ കാനംവയൽ വഴി ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ഭാഗമണ്ഡലം ബംഗളൂരു പാതയിലെത്താം. പുതിയ പാതയിൽ 4.5 കിലോമീറ്റർ മാത്രമേ നിബിഡവനമുള്ളൂ. കാര്യംകോട് പുഴ മുറിച്ചു കടന്ന് മാങ്കുണ്ടി എസ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് കോൺക്രീറ്റ് പാലവും ആവശ്യമാണ്. കേരള അതിർത്തിയിൽ ആദ്യമായി മാവോവാദികൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച സ്ഥലമാണ് മാങ്കുണ്ടി എസ്റ്റേറ്റ്. മാവോവാദി നേതാവ് രൂപേഷും സംഘവുമാണ് അന്ന് ഇവിടെ എത്തിയത്. മാവോവാദികളുടെ സഞ്ചാരപാത ഈ മേഖലയിലാണെന്ന് കർണാടക പോലീസും വിശ്വസിക്കുന്നുണ്ട്. മാവോവാദികളുടെ നീക്കങ്ങൾക്ക് തടയിടുന്ന വിധത്തിൽ രണ്ട് സംസ്ഥാനത്തെയും ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലും കാനംവയൽ മാങ്കുണ്ടി എസ്റ്റേറ്റ് കൊറങ്കാല പാത വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാനാണ് BJP നേതൃത്വം ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും സ്കൂളിൽ വെച്ച് നടന്നു. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എം എൽ എയുടെ ആസ്തി വികസന നിധിയിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സെൻട്രൽ യു പി സ്കൂളിന് സ്വന്തമായ ഒരു സ്കൂൾ ബസ് എന്ന സ്വപ്നം സഫലമാക്കിയത്. അവർക്ക് കരുത്തും കർമ്മശേഷിയും പ്രദാനം ചെയ്ത ഈ വിശ്വ വിദ്യാലയം വളരെ കെട്ടിടത്തിൽ വളരെ പഴക്കം ചെന്ന കെട്ടിടത്തിലായിരുന്നു നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് തന്നെ നല്ല മികവുറ്റ വിദ്യാലയമായിരുന്നു. വളരെ കെട്ടിടത്തിൻ്റെ ശോചനീയമായ അവസ്ഥ, പല രക്ഷാകർത്താക്കളെയും തങ്ങളുടെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് അയക്കാൻ വിമുഖത കാണിക്കുന്നതിനിടയാണ്. ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിന് അടുത്ത കാലത്താണ് സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമായത്. ജനകീയ കൂട്ടായ്മയുടെയും സ്കൂൾ വികസന സമിതി പി ടി എ എന്നിവരുടെ ശ്രമഫലമായി സ്വന്തമായ കെട്ടിടം കൂടാതെ സ്കൂളിന് സ്വന്തം കളിസ്ഥലവും നേടിയെടുത്തതോടൊപ്പം സ്കൂൾ ബസും കൂടി സ്വന്തമായതോടെ സെൻട്രൽ യു പി സ്കൂൾ എല്ലാ നിലയിലും മികവുറ്റ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് കുഞ്ഞിമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. സ്കൂൾ ബസ് ലഭ്യമായതോടെ കുട്ടികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശോഭ, അധ്യാപകർ, പി ടി എ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ എം ഇ പരമേശ്വരൻ നമ്പൂതിരിയുടെ പത്നിയും കെ പി സി സി സെക്രട്ടറി എം പി മുരളിയുടെ മാതാവുമായ 101 വയസ്സ് തികഞ്ഞ ദേവകി അന്തർജനത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. കുഞ്ഞിമംഗലത്തെ വീട്ടിലെത്തിയാണ് ദേവകി അന്തർജനത്തെ ആദരിച്ചത്. രാവിലെ 10:30 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എം പി മുരളിയുടെ കുഞ്ഞിമംഗലത്തെ വീട്ടിലെത്തിയത്. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ എം ഇ പരമേശ്വരൻ നമ്പൂതിരിയുടെ പത്നിയും കെ പി സി സി സെക്രട്ടറി എം പി മുരളിയുടെ മാതാവ് 101 വയസ്സ് തികഞ്ഞ ദേവകി അന്തർജനത്തെ ഉമ്മൻചാണ്ടി പൊന്നാടയണിയിച്ച് ആദരിച്ചു. 15 മിനിറ്റോളം വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിച്ചാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. കെ പി സി സി സെക്രട്ടറി എം പി മുരളി, കുഞ്ഞിമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, ഷിജു കല്ലൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുതാഴം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അതിയടം വയലിനു സമീപത്തുകൂടി കടന്നു പോകുന്ന തോട്ടിലെ തടയണകൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാലപ്പഴക്കത്താൽ പല തടയണകളും നാശത്തിന്റെ വക്കിലാണ്. പരിയാരം ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന തോട്ടിൽ വിവിധ സ്ഥലങ്ങളിലായി 8 തടയണകളുണ്ട്. കാർഷിക ആവശ്യത്തിനായി ജലം സംഭരിക്കാൻ വേണ്ടിയാണ് തടയണകൾ നിർമ്മിച്ചത്. ഇപ്പോൾ തടയണകളിലേറെയും കാലപ്പഴക്കത്താൽ തകർന്നു കിടക്കുകയാണ്. തടയണകൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ ഈ പ്രദേശത്തെ കൃഷിയിടങ്ങൾ വറ്റിവരേണ്ട നിലയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെറുതാഴം സർവീസ് ആഭിമുഖ്യത്തിൽ കൃഷി നടത്തിയതുകൊണ്ട് ഒരു മാർച്ച് അവസാനം വരെ തോട്ടിൽ വെള്ളമുണ്ടായിരുന്നു. ഇപ്രാവശ്യം കൃഷി നടത്തിയിട്ടില്ല. അതോടൊപ്പം ഈ തടയണകൾ മുഴുവൻ കാലപ്പഴക്കത്താൽ നശിച്ചു പോയി. പല സ്ഥലത്തും നല്ല പലകയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം കാണാനില്ല. അതുകൂടാതെ അത് ഈ വെള്ളം തോട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് രണ്ട് കരകളിലെ ഒരുപടി വീടുകളിലെ കിണറുകളും കൂടി വെള്ളം അതുപോലെ നിൽക്കുന്നത്. ഇപ്രാവശ്യം ജനുവരിയിൽ തന്നെ തോടിലെ വെള്ളം വരും. രണ്ടാം വിള നെൽകൃഷി കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ തോട്ടിൽ മാലിന്യ നിക്ഷേപവും പതിവായിട്ടുണ്ട്. സാധാരണയായി ഏപ്രിൽ മാസം വരെ തോട്ടിൽ വെള്ളമുണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ ഡിസംബർ അവസാന വാരത്തോടെ വെള്ളം വറ്റിത്തുടങ്ങി. തുലാമഴയുടെ കുറവും തടയണകൾ പ്രവർത്തനക്ഷമമല്ലാത്തതും വരൾച്ചയ്ക്ക് കാരണമാണെന്ന് കർഷകർ പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തടയണകൾ പുനർനിർമ്മിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഗെയിലിന്റെ സിറ്റി ഗ്യാസ് പദ്ധതി ഏപ്രിലോടെ പൂർത്തിയാകുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം സ്ഥലത്തും ഇതിന്റെ പ്രവൃത്തി പോലും നടന്നിട്ടില്ല. ഗ്രാമങ്ങളിൽ കണക്ഷനെത്താൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. ഗെയിൽ പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നേരിട്ട് ഏപ്രിലോടെ ഗ്യാസ് എത്തിക്കുമെന്ന പ്രഖ്യാപനം ഭാഗികമായി മാത്രം പ്രാവർത്തികമാകാനാണ് സാധ്യത.
ഫെബ്രുവരി പകുതി കഴിയുമ്പോഴും വിതരണ സ്റ്റേഷന്റെ പ്രവൃത്തി പോലും എവിടെയും തുടങ്ങിയിട്ടില്ല. മാത്രയിലുള്ള സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിൽ വിതരണം നടത്താമെന്ന് മാത്രമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് ഗ്യാസ് വിതരണ സ്റ്റേഷനല്ല എന്നും അവർ പറയുന്നുണ്ട്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇനിയും ഇത്തരമൊരു പദ്ധതി പൂർത്തീകരണം ദൂരത്താണ്. ഇപ്പോൾ ഗ്യാസ് വിതരണ കേന്ദ്രങ്ങൾ തമ്മിൽ തമ്മിൽ കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. ചുരുക്കത്തിൽ ഗ്രാമങ്ങളിൽ കൂടിയാണ് ഗ്യാസ് കടന്നുപോകുന്നതെങ്കിലും അതിന്റെ ഗുണം അവർക്ക് ലഭിക്കാൻ ഏറെ കാത്തിരിക്കണമെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി മാറ്റിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തി. കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി മാറ്റിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ജില്ലാ സെക്രട്ടറി എ രതീശൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മനോജ് കുമാർ, സുഷമ, പരിയാരം മെഡിക്കൽ കോളേജ് ഏരിയ സെക്രട്ടറി പി ആർ ജിജേഷ്, പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ, സീബാബാലൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കെൽട്രോണിന്റെ ശില്പിയും കെൽട്രോൺ ബ്രാൻഡിന്റെ ഉപജ്ഞാതാവുമായ പ്രമുഖ ടെക്നോക്രാറ്റ് കെ പി പി നമ്പ്യാർക്ക് വെങ്കല ശില്പം ഒരുങ്ങുന്നു. കാനായി സ്വദേശി ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലാണ് 7 ഉയരമുള്ള വെങ്കല ശില്പം ഒരുങ്ങുന്നത്. കണ്ണൂർ കെൽട്രോൺ ആസ്ഥാനത്ത് ധർമ്മശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശില്പം അനാച്ഛാദനം ചെയ്യും. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെ ഇന്ത്യക്കും കേരളത്തിനും പരിചയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായ കുന്നത്ത് പുതിയ വീട്ടിൽ പത്മനാഭൻ നമ്പ്യാർ എന്ന കെ പി പി നമ്പ്യാർക്ക് മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന കെ പി പി നമ്പ്യാർ ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശില്പമൊരുങ്ങുന്നത്. കെൽട്രോണിന്റെ ആദ്യത്തെ ചെയർമാൻ, രാജ്യത്തെ ആദ്യ ടെക്നോപാർക്കായ തിരുവനന്തപുരം ടെക്നോപാർക്കിന്റെ പ്രഥമ പദ്ധതി നിർവഹണ സമിതി ചെയർമാൻ, കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് വകുപ്പിന്റെ സെക്രട്ടറി എന്നീ നിലകളിൽ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ഇലക്ട്രോണിക്സ് വിദഗ്ധനായിരുന്നു കെ പി പി നമ്പ്യാർ. കെ പി പി നമ്പ്യാരുടെ ഈ വെങ്കല ശില്പം കണ്ണൂർ കെൽട്രോൺ ആസ്ഥാനത്തേക്ക് ധർമ്മശാലയിലേക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്. 8 സമയത്താണ് ഈ ശില്പം പൂർത്തിയാക്കിയിരിക്കുന്നത്. വരുന്ന ആഴ്ചയിൽ കേരള മുഖ്യമന്ത്രി ഈ ശില്പം അനാച്ഛാദനം ചെയ്യും. അതിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. 8 സമയമെടുത്ത് നിർമ്മിച്ച ശില്പം ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തെടുത്ത് മെഴുകിൽ നിർമ്മിച്ച ശേഷമാണ് വെങ്കല ശില്പമാക്കി മാറ്റിയത്. ടി വി രാജേഷ് എം എൽ എ, കെൽട്രോൺ എം ഡി കെ ജി കൃഷ്ണകുമാർ, പ്രൊജക്ട് ഹെഡ് വി മാനസ്, കെ പി പി നമ്പ്യാരുടെ സഹോദരൻ കെ പി പി പ്രഭാകരൻ, കെ പി പിയുടെ ഭാര്യ ഉമാ നമ്പ്യാർ, മക്കൾ, മരുമക്കൾ എന്നിവർ ഓൺലൈനിലൂടെ ശില്പം വിലയിരുത്തിയിരുന്നു. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ഷൈജിത്ത്, അഭിജിത്ത്, മിഥുൻ, സുരേഷ്, ശ്രീകുമാർ, വിനേഷ്, ബാലൻ തുടങ്ങിയവർ സഹായത്തിനായി ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോറോം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിക്കും. ഫെബ്രുവരി 19 സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കെട്ടിട സമുച്ചയം ഇടപാടുകാർക്ക് സമർപ്പിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കോറോം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെയും നവീകരിച്ച മെയിൻ ബ്രാഞ്ചിന്റെയും മീറ്റിംഗ് ഹാളിന്റെയും മിനി ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ഫെബ്രുവരി 19 നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചടങ്ങ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഹെഡ് ഓഫീസ് സെക്ഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സി കൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിലവിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കിൽ 8663 എ ക്ലാസ് മെമ്പർമാരും 4611 സി ക്ലാസ് മെമ്പർമാരുമാണുള്ളത്. കാർഷിക മേഖലയായ കോറോം വില്ലേജിലെ ജനങ്ങൾക്ക് ആവശ്യമായ കാർഷികേതര വായ്പകൾ നൽകുന്നതിന് ബാങ്കിന് സാധിക്കുന്നുണ്ട്. ഹെഡ് ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടന ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാങ്ക് പ്രസിഡന്റ് പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ടി പി ഗോവിന്ദൻ, സെക്രട്ടറി പി വി സരോജിനി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പേരളത്തെ പി ആർ ടൈലേഴ്സിന് നേരെ കരിയോയിൽ ആക്രമണം. ഇത്തരത്തിലുള്ള സംഭവം സ്ഥിരമായി നടക്കാറുണ്ടെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കടയുടമ പി രാഘവൻ പറയുന്നു.
ബുധനാഴ്ച രാവിലെ കട തുറക്കാൻ ചെന്നപ്പോഴാണ് കടമുറിയുടെ വരാന്ത നിറയെ കരിയോയിൽ ഒഴിച്ചതായി കണ്ടത്. പൂട്ടും പശവച്ച് ഒട്ടിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. നിരന്തരമായി തന്റെ കടയ്ക്കുനേരെ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടാകാറുണ്ടെന്ന് കടയുടമസ്ഥൻ പി രാഘവൻ പറയുന്നു. കടയിൽ രാവിലെ വരുമ്പം ചാണകം കൊണ്ടിടല്, കടയിൽ പൂട്ടില്, പിന്നെ പശ നടത്തല്, അതിപ്പം കുറച്ച് ഒരു മാസമായി ഇല്ലാത്ത ശേഷം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്ത് അന്വേഷിക്കാന്ന് പറഞ്ഞു, അന്വേഷിക്കുന്നില്ല. അതിനുശേഷം ഇന്ന് ഇവിടെ വരുന്നത് ഇവിടെ കരിയോല വെച്ചിരുന്നു. ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അത് നമ്മളാരുടെ മാസത്തിനും വളർത്തിനും നിൽക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെ പിന്നെ രഹസ്യം എനിക്കറിയില്ല. ചാണകം, വെണ്ണീര്, മാലിന്യങ്ങൾ എന്നിവ ഇവിടെ കൊണ്ടുവന്നിടാറുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കമ്പി വില ഉയരങ്ങളിലേക്ക്. ഇതോടെ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി മുറുകുകയാണ്. സിമെന്റിന് പുറമെ കമ്പിക്കും പിടിച്ചാൽ കിട്ടാതെ വില ഉയരുന്നതോടെ പ്രതിസന്ധിയിലാകുന്നത് നിർമ്മാണ മേഖല ഒന്നാകെയാണ്. പൊതുവെ പ്രതിസന്ധിയിലായ നിർമ്മാണ മേഖലയ്ക്ക് ഇരുട്ടടിയായി കമ്പി വിലയും കത്തിക്കയറുകയാണ്. കോവിഡിന്റെ തുടക്കത്തിൽ സ്തംഭനാവസ്ഥയിലായ നിർമ്മാണ മേഖല ഉയർന്നു വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇരുട്ടടിയായി കമ്പി വില ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. ഇടിതെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതുപോലെയായിരിക്കുന്നു കാര്യങ്ങൾ. ബ്രാൻഡഡ് കമ്പി ഒരു കിലോയ്ക്ക് ഒക്ടോബർ മാസം 50 രൂപയായിരുന്നു വില. അതിപ്പോൾ 70 സാധാരണ കമ്പികൾക്കാകട്ടെ 60. കരാറുകാർക്കും നഷ്ടം വരുത്തിക്കൊണ്ടാണ് വില വർദ്ധിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ കമ്പനികളെ നിലക്കുനിർത്തിയില്ലെങ്കിൽ കമ്പി വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. വീട് നിർമ്മിക്കുന്ന സാധാരണക്കാരന് താൻ കണക്കുകൂട്ടിയ സംഖ്യയിൽ നിന്ന് നിർമ്മാണ ചെലവ് ഉയർന്നത് സ്വന്തമായ ഒരു വീടെന്ന അവന്റെ സ്വപ്നത്തെ തന്നെ ബാധിക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. KSTA 30 സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. തുടർന്ന് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി പ്രതിഷേധ സമരവും നടത്തി. KSTA 30 സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത്. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറുമായിട്ട് അത് മാറിയിരിക്കാനാണ് സാധ്യത. പക്ഷേ എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപികമാർ തെരുവോരത്ത് അടുപ്പ് കത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുപ്പ് കത്തിച്ച് സമരം നടത്തിയ നമ്മൾ വീട്ടിലെത്തിയിട്ട് വാർത്താ ചാനൽ നോക്കിയാൽ ചിലപ്പോൾ വീണ്ടും കത്തിക്കാൻ ഇവിടത്തേക്ക് വരേണ്ടി വരും. സെഞ്ചുറി അടിച്ചിട്ടില്ല എന്നാണ് ആശ്വാസം കൊള്ളുന്നത്. സബ് ജില്ലാ സെക്രട്ടറി കെ ഭരതൻ, സബ് ജില്ലാ പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PV സുരേന്ദ്രൻ, IC ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KSTA പയ്യന്നൂർ സബ് ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. പിയുഷ, ഷംന പത്മം, പി രാധാമണി, KV ശ്രീലത എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കൊഴുമ്മൽ കോയിത്താറ്റ് പാടശേഖര സമിതിക്ക് ലഭിച്ച ട്രാക്ടറിന്റെ ഉദ്ഘാടനം പാടശേഖര പരിസരത്ത് വെച്ച് നടന്നു. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോയിത്താറ്റ് പാടശേഖര സമിതിക്ക് SMAM പദ്ധതി മുഖേനയാണ് ട്രാക്ടർ അനുവദിച്ചു കിട്ടിയത്. ഇതിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണൻ MLA നിർവഹിച്ചു. പുതിയ രീതിയിലുള്ള കൃഷി, പഴയ പരമ്പരാഗതമായ രീതിയിൽ മാത്രം അത് നടത്തിപ്പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് പരമാവധി മേഖലകളിൽ അതിനെ ഒരു യന്ത്രവൽകൃത കൃഷി രീതിയിലേക്ക് പോവുക എന്നതാണ് സർക്കാരിൻ്റെ പൊതു നയം. സംസ്ഥാന ഗവൺമെൻ്റ് അത് വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിലമൊരുക്കലും അതുപോലെ തന്നെ ഞാറ് വിത്തിറക്കലും ഞാറ് നടലും കളപറിക്കലും പിന്നെ അവസാനം കൊയ്ത്തും നെതിയും പാട്ടിലും ഉൾപ്പെടെ എല്ലാം യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യുക. പുത്തൻ കൃഷിരീതികളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനാവശ്യമായ യന്ത്രങ്ങൾ കൃഷിക്കാർക്ക് അവശ്യ ഘടകമാണ്. കർഷകരുടെ സാഹചര്യമനുസരിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്.
ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതുകൊണ്ട് തന്നെ കൃഷി വലിയ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പങ്കജാക്ഷി, വാർഡ് മെമ്പർമാരായ പി ഹരീന്ദ്രൻ, സി പ്രിയ, ടി നാരായണൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, പാടശേഖര സമിതി സെക്രട്ടറി പി നിർമ്മല, പാടശേഖര സമിതി പ്രസിഡന്റ് ടി കൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. തായിനേരി ശ്രീ വിശ്വകർമ്മ ക്ഷേത്രം ഷടാധാര പ്രതിഷ്ഠാ കർമ്മം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നു. ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ രമേശാചാര്യരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബുധനാഴ്ച രാവിലെ 8:25 10:05 ശുഭമുഹൂർത്തത്തിലാണ് ഷഠാധാര പ്രതിഷ്ഠാകർമ്മം നടന്നത്. ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ രമേശാചാര്യയുടെ കാർമ്മികത്വത്തിലും വാസ്തുശില്പി എൻ കെ ശശിധരൻ ആചാര്യയുടെ നേതൃത്വത്തിലും ശിലാശില്പി അശോകൻ കാർളയുടെ സാന്നിധ്യത്തിലുമാണ് ചടങ്ങ് നടന്നത്. ചെയർമാൻ കെ പി നാരായണൻ, എൻ കെ ശശിധരൻ ആചാരി, പ്രസിഡന്റ് കെ രാജൻ നടക്കാവ്, ജനറൽ സെക്രട്ടറി ടി പി മോഹനൻ, ഒ പി സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിധികുംഭത്തിൽ നിക്ഷേപിക്കാനുള്ള സ്വർണം വെള്ളി നാണയങ്ങൾ ക്ഷേത്ര ഓഫീസിൽ നിന്നും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴല്ല ഒരു ഹെൽത്ത് സെന്റർ നല്ല ഹെൽത്ത് സെന്റർ ആവുന്നത്, രോഗികളുടെ എണ്ണം ഇല്ലാത്ത ഒറ്റ രോഗി ഇല്ലാത്ത ഒരു നാടായി മാറുമ്പോഴാണ്. ആരോഗ്യമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, വെല്ലുവിളി. അത് മുറിച്ചു കിടക്കണം. ഏറ്റവും വലിയ സാധ്യത എന്താ നമ്മുടെ കേരളത്തിൻ്റെ? നമ്മുടെ ഏറ്റവും വലിയ സാധ്യത വിദ്യാഭ്യാസം. ലോകത്ത് മുഴുവൻ മാർക്കറ്റ് ചെയ്യാൻ, ലോകത്ത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഏറ്റവും നല്ല വിഭവം ഹ്യൂമൻ റിസോഴ്സാണ്, മനുഷ്യ വിഭവശേഷിയാണ്, അറിവാണ്. 13-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായ അവസാന വാർഷിക പദ്ധതി രൂപീകരണ സെമിനാറാണ് മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുരേഷ് ബാബു കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കെ പത്മിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മോൾ കെ ജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എം സതീശൻ മാസ്റ്റർ, ലിസി ഏലിയാസ്, കെ രാജൻ, പി ശശിധരൻ, പി ഉഷ, പി പി അലീമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കാർത്തി സൈക്കിൾസ് ആൻഡ് സെയിൽസ് പയ്യന്നൂർ കണ്ടങ്കാളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ സൈക്കിളുകളും ലഭ്യമാണ്. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് കാർത്തി സൈക്കിൾസ് ആൻഡ് സെയിൽസ് പ്രവർത്തനം ആരംഭിച്ചത്. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹീറോ, ആവോൺ തുടങ്ങിയ ബ്രാൻഡഡ് സൈക്കിളുകളാണ് വിപണിയിലുള്ളത്. പെട്രോൾ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സൈക്കിളുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ സൈക്കിളിന്റെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അനിവാര്യമാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. പ്രൊപ്രൈറ്റർ കെ മുകുന്ദൻ, മുണ്ടയാട്ട് കാർത്തിയായനി, കൗൺസിലർമാരായ എം അനന്ദൻ, സി ആർ പി ബാലൻ, കെ രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെരളം ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതി വികസന സെമിനാർ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള സൃഷ്ടിക്കായി ജനകീയാസൂത്രണത്തിന്റെ രണ്ടാംഘട്ടമെന്ന നിലയിലാണ് 13-ാം പദ്ധതിക്ക് രൂപം നൽകിയത്. 13-ാം പദ്ധതിയുടെ 4 വാർഷിക പദ്ധതികൾ തയ്യാറാക്കുകയും 3 വർഷത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുകയും 4-ാം വർഷം അന്തിമഘട്ടത്തിലുമാണ്. സാമൂഹ്യ നീതിയുടെയും പരിസ്ഥിതി സുരക്ഷയുടെയും ഉത്തമ മാതൃകയായി മാറാനുള്ള കരട് നിർദ്ദേശങ്ങളാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്.
2021 22 വർഷത്തെ കരട് പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനു വേണ്ടിയുള്ള വികസന സെമിനാറാണ് കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്നത്. വികസന സെമിനാറിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ, കേരളത്തിൽ വന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തി ഏപ്രിൽ 5-ഓടുകൂടി ഇലക്ഷൻ നടത്താനുള്ള ആവശ്യവുമായി അവർ പോയത് എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി അപ്പുകുട്ടൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി പി വി സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കായിക സംസ്കാരം അന്യം നിന്നുപോകുന്ന സാഹചര്യത്തിൽ കായിക മേഖലയിൽ പുത്തൻ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരികയാണെന്ന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ. പയ്യന്നൂർ നഗരസഭ ഡിജിറ്റൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിൽ പരാതിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അന്തരിച്ച ജനകീയ ഡോക്ടർ സി പത്മനാഭന്റെ വീട്ടിൽ ഉമ്മൻചാണ്ടിയെത്തി. പത്മനാഭൻ ഡോക്ടർ സമൂഹത്തിന് മാതൃകയായ മനുഷ്യസ്നേഹിയായ ഡോക്ടറാണെന്ന് ഉമ്മൻചാണ്ടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും ടി വി രാജേഷ് എം എൽ എ നിർവഹിച്ചു. എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അനുമതി നൽകാത്ത മാടായി ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എന്നാൽ മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ. ചെറുതാഴം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അതിയടം വയലിനു സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലെ തടയണകൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തടയണകൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ പ്രദേശത്തെ കൃഷിയിടങ്ങൾ വറ്റിവരണ്ട നിലയിലെന്ന് കർഷകർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.